20 വർഷങ്ങൾക്ക് ശേഷം എത്തുന്ന ആകാശ ഗംഗയ്ക്ക് പ്രത്യേകതകളേറെയാണ്. സംവിധായകനായ അച്ഛനും നടനായ മകനും ഈ സിനിമയിൽ ഒന്നിക്കുന്നു. ആകാശ ഗംഗ 2-ന്റെ കൂടുതൽ വിശേഷങ്ങൾ ചോദിച്ചറിയാം. മലയാള സിനിമയ്ക്ക് ഒട്ടേറെ പുതുമുഖങ്ങൾ നൽകി, പക്ഷേ സ്വന്തം മകനെ അവതരിപ്പിക്കാൻ വൈകിയോ? വിഷ്ണു അമേരിക്കയിലെ അദ്ദേഹത്തിൻ്റെ MS എടുത്തിട്ട് വന്നപ്പോൾ പെർഡി യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് എടുത്തിട്ട് വന്നത്. പ്ലസ് ടു കഴിഞ്ഞ് ഇവിടുന്നൊരു പോയതാണ് പുള്ളി അദ്ദേഹത്തിന് പഠിക്കാൻ. വന്നപ്പം സിനിമയാണ് താല്പര്യം, സിനിമ സ്ക്രിപ്റ്റ് എഴുതുന്നു എന്നൊക്കെ എന്തൊക്കെ പറഞ്ഞു. അപ്പോൾ ഒരാൾക്ക് എന്തിഷ്ടമാണോ, ഞാൻ അങ്ങനെ ആയിരുന്നല്ലോ, ഞാൻ ഇലക്ട്രിസിറ്റി ബോർഡിലെ ഒരു ഉദ്യോഗസ്ഥൻ ആയിരുന്നു. അത് കഴിഞ്ഞിട്ടാണല്ലോ ഞാൻ വന്നത്. എന്നാൽ പോലും ആ കാലഘട്ടമല്ലിപ്പോൾ സിനിമയിലോട്ട് ഒത്തിരി ന്യൂ കമേഴ്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു താല്പര്യം അതാണെങ്കിൽ ആദ്യം എനിക്ക് തുറന്നു പറഞ്ഞാൽ ഞാൻ ആദ്യം വേണോ എന്നാണ് ചോദിച്ചത്. അപ്പം ആ സമയത്ത് അങ്ങനെ എന്തോ ഇരിക്കുമ്പോഴാണെന്ന് തോന്നുന്നു ഒരു അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരൻ എന്നൊരു സിനിമയിൽ അഭിനയിക്കുന്നു എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അഭിനയിക്കുന്നത് കുറച്ച് റിസ്ക് കുറവാണ്, ടാലൻ്റ് ഉണ്ടെങ്കിൽ ചെയ്യാം. അങ്ങനെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യണം എന്ന് ആഗ്രഹിച്ചിരുന്നല്ല. അദ്ദേഹം പോയി അദ്ദേഹത്തിൻ്റെ റൂട്ടിൽ പോട്ടെ, എന്നിട്ട് കൂട്ടുകാരുമായിട്ട് വരട്ടെ, സിനിമയിൽ പോയിട്ട് അന്നേരം നമുക്ക് ഭാവിയിൽ എന്തെങ്കിലും ഒരു പടം വേണം ചെയ്യാം എന്നുള്ള രീതിയിലായിരുന്നു. പക്ഷേ ഈ ആകാശ ഗംഗ 2 വന്നപ്പം അങ്ങനെ രണ്ടു മൂന്ന് പടത്തിൽ അഭിനയിച്ചു. പക്ഷേ വിഷ്ണുവിന് ആഗ്രഹം ഉണ്ടായിരുന്നില്ല അദ്ദേഹം പറയുമായിരിക്കും. അല്ല, അത് ഞാൻ അച്ഛൻ്റെ അടുത്ത് ഞാൻ എനിക്ക് ചോദിക്കാൻ ഒരു പേടിയുണ്ടായിരുന്നു. കാരണം ഞാൻ വേറൊരു ലൈനിലോട്ടായിരുന്നല്ലോ പോയിക്കൊണ്ടിരുന്നത്. അപ്പം എന്നെ കൊണ്ട് ഇത് പറ്റുമോ എന്നുള്ളത് അച്ഛനും സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇത്രയും കൊല്ലം അവിടെ പഠിച്ചിട്ട് പെട്ടെന്ന് സിനിമ എന്ന് പറഞ്ഞു വരുന്നത് ഒരാഗ്രഹം, വെറുതെ ഒരാഗ്രഹത്തിൻ്റെ പുറത്താകാൻ പാടില്ലല്ലോ. പക്ഷെ ഞാൻ ഒന്ന് രണ്ട് ഫിലിമൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ അച്ഛൻ കുറച്ച് കൺവിൻസ്ഡ് ആയെന്ന് തോന്നുന്നു എൻ്റെ ആഗ്രഹം. ഈ ക്യാരക്ടർ അദ്ദേഹത്തിനെ പറ്റി, ഇത് MBBSന് പഠിക്കുന്ന ഒരു സ്റ്റുഡൻ്റാണ്. അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഇപ്പം ന്യൂജനിലുള്ള ആര് ചെയ്താലും ഇദ്ദേഹം ശ്രീനാഥ് ബാസി യുടെ കൂടാണ്, വിഷ്ണു ഗോവിന്ദ്, ശ്രീനാഥ് ബാസി, നമ്മുടെ പുതിയ നായിക ആരതി, വീണ എന്ന് പറയുന്ന കുട്ടി. അപ്പോൾ അവരുടെ കൂടെ കോളേജ് പഠിക്കുന്ന MBBSന് പഠിക്കുന്ന സ്റ്റുഡൻ്റാണ്. അപ്പം വിഷ്ണുവിനെ കൊണ്ട് ചെയ്യാൻ പറ്റും. ആദ്യമേ വിഷ്ണുവിൻ്റെ മുഖമായിരുന്നു സാറിന് മനസ്സിൽ? അല്ല, അദ്ദേഹം സിനിമയിലോട്ട് വന്നപ്പോൾ ഇത് കഴിയുമ്പോൾ സ്ക്രിപ്റ്റ് കഴിയുമ്പോൾ വിഷ്ണുവിന് വേണേ ചെയ്യാം. ഇത് വിഷ്ണു പറഞ്ഞതൊക്കെ തന്നെ അവൻ്റെ മനസ്സിലുണ്ടായിരിക്കാം, എന്നോട് പറയാനുള്ള ഒരു ഡെലിക്കസി ഉണ്ടായിരുന്നില്ല. ഒത്തിരി പേരെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഓരോ ഓരോ നിമിത്തങ്ങളാണ് ഓരോരുത്തരെയും. ഇപ്പോൾ ദിലീപ് എന്ന് പറയുന്ന നടനെ വെച്ചിട്ട് ഇപ്പോൾ ഒരു 5-8 പടങ്ങൾ അടുപ്പിച്ച് ചെയ്തുകൊണ്ട് വരുന്ന സമയത്താണ് ഊമപ്പെണ്ണ എന്ന് പറയുന്ന പടത്തിൽ ഒരു ക്ലാഷ് ഉണ്ടായി. അപ്പോഴാണ് ജയസൂര്യ എന്ന് പറയുന്ന ഊമപ്പെണ്ണി ദിലീപിനെ അവതരിപ്പിക്കാനിരുന്നത്, മനസ്സിലായി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ദിലീപിനെ അന്ന് അസൗകര്യം ഉണ്ടായി. ആ സമയത്ത് പടം ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പം പുതിയ ഒരാളായിട്ട് എന്താവെന്നുള്ള രീതി ഞാൻ പിള്ളേച്ചനോട് ചോദിച്ചാണ്. ഞാൻ പുള്ളി പറഞ്ഞ അന്ന് എന്നോട് പറഞ്ഞ വാക്ക്, ഇപ്പോൾ വിനയനെ കണ്ടിട്ടാണ് ഞാൻ വന്നത്. വിനയൻ്റെ ചിത്രങ്ങൾക്കൊന്നും ഇപ്പം ഞാൻ മോഹൻലാലിനെ വെച്ചും മമ്മൂട്ടിയെ വെച്ചും ഒക്കെ ചിത്രങ്ങൾ എടുക്കുന്ന ആളാണല്ലോ. എനിക്ക് ഇത് ഇപ്പോൾ വന്നത് വിനയനെ കണ്ടിട്ടാണ് വന്നത്. വിനയൻ പറയുന്ന ആരെ വേണം വെച്ച് ചെയ്യാം. അങ്ങനെയാണ് ജയസൂര്യ എന്ന് പറയുന്ന നടനെ നമ്മൾ ഉണ്ടായെന്ന് പറയാം. അങ്ങനെ അങ്ങനെ തന്നെ പറയാം. കാരണം അദ്ദേഹം ഒത്തിരി പടങ്ങളിൽ ചെറിയ വേഷമൊക്കെ ചെയ്തുകൊണ്ടിരുന്നായിരുന്നു നായകൻ. അതും എന്താ പറയുക, ഫ്രെയിം ടു ഫ്രെയിം വരുന്ന ഒരു നായകൻ. സാധാരണ നായകന്മാരൊക്കെ പകുതി രക്ഷപ്പെടുന്ന ഡയലോഗ് പ്രസൻറ്റേഷനിലൊക്കെയാണ്. ഇത് ഡയലോഗേ ഇല്ലാത്തൊരു ക്യാരക്ടർ അങ്ങനെ കൊണ്ട് ചെയ്യിച്ചു. എന്നിട്ട് ആ പടം വിജയിച്ചു. അന്നത് തമിഴിൽ ചെയ്തപ്പോഴും കന്നഡ ചെയ്തപ്പോഴും ഒക്കെ ജയസൂര്യ തന്നെ 6 മാസം കൊണ്ടൊരു വലിയ താരത്തെ വാർത്തെടുത്തതാണ് പടം സത്യത്തിൽ. ഈ ആകാശഗംഗ ആദ്യം എടുക്കുമ്പോൾ നിർമ്മാതാക്കളെ കിട്ടാൻ ബുദ്ധിമുട്ടിയിരുന്നു? അതെ അതെ, ആകാശഗംഗ എടുക്കുമ്പോൾ അതൊരു രസമായ കഥയാണ്. ആകാശഗംഗയ്ക്ക് മുമ്പ് കല്യാണ സൗഗന്ധി എന്ന് പറയുന്ന ചിത്രം, ദിവ്യ ഉണ്ണി ആദ്യമായിട്ട് അഭിനയിച്ച ചിത്രം, അത് നല്ല സൂപ്പർ ഡൂപ്പർ ഹിറ്റായിരുന്നു അന്ന് ആ പടം. ദിലീപ് ആദ്യമായിട്ട് സോളോ ഹീറോ ആകുന്ന പടം, അതിൻ്റെ പ്രൊഡ്യൂസർ ആയിരുന്നു നമ്മുടെ കാസിം ബംഗോല എന്ന് പറയുന്നത്. അപ്പോൾ കാസിമിനെ വെച്ചിട്ടാണ് ഈ പടം സ്റ്റാർട്ട് ചെയ്ത് ആകാശ ഗംഗ. പക്ഷേ കാസിമിനെ താരക്കോ ഇങ്ങനെ പറഞ്ഞു, അത് ഈ യക്ഷിക്കഥയൊന്നും ഇന്നത്തെ കാലത്ത് എങ്ങനെയാണ് അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞു. പിന്നെ കാസിമിനോട് പറഞ്ഞു, യക്ഷിക്കഥ എന്ന് പറഞ്ഞാൽ അതൊരു മുത്തശ്ശിക്കഥയാണല്ലോ, ഇറ്റ്സ് എ ഫാൻറ്റസി. ഞാൻ നമുക്ക് വിശ്വാസം, ഞാനൊരു ഈശ്വരവിശ്വാസിയാണ്, പക്ഷേ അന്ധവിശ്വാസിയല്ല. അപ്പോൾ പക്ഷേ യക്ഷിക്കഥ എങ്ങനെയാണ്, നമ്മൾ 7 ബാലയിലെ പ്രണയാർദ്രയും പ്രതികാരദുർഗയുമായ യക്ഷിയുണ്ടെന്നും ആ യക്ഷി പ്രതികാരം ചെയ്യുന്നെന്നും ഒക്കെ പറയുന്ന ഒരു ഒരു ഫാൻറ്റസി സ്റ്റോറിയല്ലേ. അപ്പോൾ പുള്ളിക്കത് എന്തോ അതിനകത്തൊരു വിഷമം തോന്നുന്നു, എനിക്ക് അത്തരം ഒരു കഥ വേണോ. പിന്നെ ആ കാലത്ത് ആദ്യം കുഞ്ചാക്കോ ബോബനായിരുന്നു അത് നായകനായിരുന്നു. അപ്പോൾ ആ ഹീറോ ക്യാരക്ടർ അത്ര അങ്ങോട്ട് വലുതാകുന്നില്ല.
വലുതാക്കാൻ പറ്റില്ല. കാരണം യക്ഷിയെ കണ്ടുപിടിക്കുന്ന ഒരിക്കലും ഹീറോ ആയിരിക്കത്തില്ലല്ലോ, അത് മന്ത്രവാദി ആയിരിക്കും. അത് മേപ്പാടൻ എന്ന് പറയുന്ന രാജൻ ബിദേവിൻ്റെ ക്യാരക്ടർ. അങ്ങനെ അത് അവസാനം ഞാൻ പറഞ്ഞു വേറൊരു പടം ചെയ്യാൻ ചെയ്യാന്ന് പറഞ്ഞിട്ട് പുതിയൊരാളെ റിയാസിനെ എന്ന് കണ്ടെത്തുക. അതുകൂടെ വന്നപ്പോൾ എനിക്ക് തോന്നി കാസിമിന് ചെറിയൊരു പ്രയാസം തോന്നി. അപ്പം ഞാൻ കാസിമിനോട് പറഞ്ഞു അടുത്ത പടം നോക്കി ചെയ്യാം, കാസിം ടെൻഷൻ എടുക്കണ്ട. അങ്ങനെ പറഞ്ഞിട്ട് അന്നൊരു പടം പ്രൊഡ്യൂസ് ചെയ്യാനുള്ള സാമ്പത്തിക അവസ്ഥ എനിക്ക് ഉണ്ടെന്ന് തോന്നുന്നില്ല. പക്ഷെ ഞാൻ ആ പൈസയൊക്കെ സംഘടിപ്പിച്ച്, ഞാൻ ഒത്തിരി ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, ഈ വീട് വെക്കാനെടുത്ത ലോൺ പൈസ എടുത്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് സത്യത്തിൽ ആകാശ ഗംഗയുടെ ഫസ്റ്റ് പാർട്ട് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ആണെന്ന് വേണേ പറയാം, അതാണ് അതാണ് തുടക്കം ജീവിതത്തിന്റെ ഫിനാൻഷ്യൽ ടേണിംഗ് പോയിന്റ്. അതുകൊണ്ടാണല്ലോ വീണ്ടും ഈ ആകാശഗംഗ എന്നുള്ള പടം റിലീസ് ചെയ്ത് ആകാശഗംഗ എന്നുള്ള പടം റിലീസ് ചെയ്തതിന്റെ പേരിൽ വേറൊരു കഥയുണ്ട്. അത് ആകാശഗംഗ എന്ന് പറയുന്നത് എന്റെ അമ്മ മുത്തശ്ശി കഥ പറഞ്ഞ തന്ന കൂട്ടത്തിലുള്ള ഒരു കഥ കൂടാണ്. ബെന്നി പി നേരമ്പല എന്റെ സ്ക്രിപ്റ്റ് എഴുതിയിരുന്നു, സത്യമാണ്. പക്ഷെ എന്റെ മൂലകഥ എന്ന് പറയുന്ന കഥ എന്ന് പറയുന്നത് എന്റെ അമ്മ എന്നോട് പറഞ്ഞതാണ്. ഇങ്ങനെ നമ്മുടെ കോഴിപ്പു പുതുക്കരിയിൽ കോഴിപ്പുറത്ത് കാവ്, ആ ഞങ്ങളുടെ ആ കാവിന്റെ കന്നിയൊക്കെ ഉള്ളൊരു എഴിലും പാലയുണ്ട്. ആ പാലയപ്പ കാണുമ്പോഴും പറയും പാലയപ്പൂത്ത ഭയങ്കര മണമായിരിക്കും ഞങ്ങളുടെ കുടുംബം. അപ്പൊ അവിടുത്തെ ആ മണമായി ആ അവിടെ അതിലെ യക്ഷിയാണ്, ആ യക്ഷിയുടെ കഥയാണിത്. നമ്മുടെ കുടുംബത്തിലെ ഒരു ദാസിപ്പെണ്ണിനെ ഇങ്ങനെ തമ്പുരാനെ പ്രണയിച്ചതിന്റെ പേരിൽ കൊന്നിട്ടുണ്ട്, ആ കഥയായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു കഥ നമ്മൾ എടുത്തിട്ട് അന്ന് എന്റെ ചെറുപ്പത്തിൽ ഞാൻ കാണാറുണ്ട് എല്ലാ വെള്ളിയാഴ്ചയും ചൊവ്വാഴ്ചയും എന്റെ ഈ കാർന്നവന്മാരൊക്കെ തുള്ളു തുള്ളിട്ട് പറയും എന്റെ അദ്ദേഹത്ത് അറുപത് വലിയച്ഛനൊക്കെ പറയും. അതാണ് ഇന്നസെന്റും ജഗദീഷും ഒക്കെ ആ പടത്തിൽ തുള്ളിയിരിക്കുന്നത്. അമ്മ ആ കഥ പറഞ്ഞു തന്നിട്ട് അമ്മ മരിച്ചുപോയി. എന്റെ ഒരു 19 വയസ്സുള്ളപ്പോ അമ്മ മരിച്ചു. അത് കഴിഞ്ഞ് ഞാൻ ഈ സിനിമ എടുത്ത് വലിയ ഹിറ്റായപ്പോ എന്നോട് അമ്മ പറയുന്നതായിട്ട് തോന്നി, നീ നമ്മുടെ ദൈവങ്ങളെയൊക്കെ കളിയാക്കിയില്ലടാ, നമ്മുടെ കാർന്നവന്മാരെ അമ്മാവന്മാരെയൊക്കെ നീ കളിയാക്കി എന്ന് ഉമ്മ ഇങ്ങനെ പറയുന്നതായിട്ടൊരു വിഷമം. അതിന്റെ പേരിലാണ് ഞാൻ ഈ ആകാശങ്ങൾ റിലീസായപ്പോൾ അന്ന് 10-15 ലക്ഷം രൂപ മുടക്കി ഈ 20 വർഷങ്ങൾക്ക് മുമ്പ് അവിടെ ഒരു കൊച്ചു ക്ഷേത്രം പണിതു. എന്റെ കുടുംബത്ത് എന്നിട്ട് എന്റെ അമ്മയുടെ സ്മരണാർത്ഥം എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. സാർ, ആകാശഗംഗയുടെ ആദ്യ ഭാഗത്ത് ദിവ്യ ഉണ്ണിക്ക് പകരം മഞ്ജുവാരിയാണ് നായികയാക്കാൻ തീരുമാനിച്ചെന്ന് കേട്ടിട്ടുണ്ട്, അത് സത്യമാണോ? ഇല്ല, അത് മഞ്ജുവാര്യരെന്ന് അങ്ങനൊരു ചിന്ത വന്നിട്ടില്ല. കാരണം കല്യാണ സൗഗന്ധ്യത്തിൽ ദിവ്യ ഉണ്ണി അവതരിപ്പിച്ചു, ആ പടം ഭയങ്കര വിജയമായിരുന്നു. അതിനുശേഷം ആണ് നമ്മൾ അത് 96 അല്ലേ കല്യാണ സൗഗന്ധ്യം, ഇത് 93 വർഷം കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ഇതിനിടയ്ക്ക് കല്യാണ സൗഗന്ധ്യം കഴിഞ്ഞിട്ട് ദിവ്യ ഉണ്ണി തെലുങ്കിലും തമിഴിലും ഒക്കെ ഭയങ്കര ഫേമസ് ആയി. അപ്പോൾ ദിവ്യയുടെ ഡേറ്റ് അന്ന് സത്യത്തിൽ ക്ലാഷ് ആയിരുന്നു, പക്ഷെ ദിവ്യയോട് തന്നെ ചോദിച്ചത് ആയിരുന്നു. അങ്ങനെ എനിക്ക് തോന്നുന്നു മഞ്ജുവാര്യർ അറിഞ്ഞിട്ട് പോലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ വിഷ്ണു എന്തായാലും സിനിമയിൽ എത്തി, ഇനി എന്തായാലും ഒക്കെ പിടിച്ചു തന്നെ പറ്റും. അപ്പൊ അച്ഛൻ തന്ന ഏറ്റവും വലിയ ഉപദേശം എന്താണ് സിനിമയിൽ എത്തിയപ്പോ? അച്ഛൻ, ഞാൻ എനിക്ക് ഡയറക്റ്റ് ചെയ്യണം, എഴുതി സംവിധാനം ചെയ്യണം എന്നൊക്കെയായിരുന്നു ആഗ്രഹം. അങ്ങനെ ഞാൻ പഠനം കഴിഞ്ഞ് വന്ന് ഏതാണ്ട് 1 കൊല്ലം അങ്ങനെ സ്പെൻഡ് ചെയ്തു, പക്ഷെ എനിക്കൊരു പ്രോജക്റ്റ് പുൾ ഓഫ് ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ അച്ഛൻ പറഞ്ഞു നിനക്ക് മനസ്സിലായല്ലോ എന്ത് ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ്. അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് ആക്ട് ചെയ്യാൻ ഒരു ഓപ്പർച്യൂണിറ്റി വന്നത്. അപ്പം അച്ഛൻ പറഞ്ഞു അത് നിനക്ക് ചെയ്യണം, ചെയ്യാൻ ധൈര്യം ഉണ്ടെങ്കിൽ അത് ചെയ്യുക, കാരണം അതിൽ സക്സസ്ഫുൾ ആയാലും നമുക്ക് ഒരു നല്ലൊരു ഒരു ഇത് കിട്ടും സിനിമയിലെന്ന് പറഞ്ഞു, നല്ലൊരു തുടക്കം കിട്ടുമെന്ന് പറഞ്ഞു. പിന്നെ അച്ഛൻ പറഞ്ഞിരുന്നത് ഹമ്പിളായിട്ടിരിക്കുക, നമ്മൾ ചിലപ്പോൾ സക്സസ്ഫുൾ ആയിക്കഴിഞ്ഞാലും അത്തരം വളരെ എന്താ പറയുക അതിനെക്കുറിച്ച് മതി മറക്കുക അങ്ങനെയൊന്നും എന്താ പറയാ അത് വേറെ രീതിയിൽ ഉപദേശം ഞാൻ കേട്ടിട്ടുണ്ട്, നടനായാ മതി സംവിധായകൻ ആവണ്ട. അല്ല, സംവിധാനമാണ് അദ്ദേഹത്തിന്റെ ഇഷ്ടം, സംവിധായകനാകുന്നത് കുറച്ചുകൂടെ പഠിച്ചിട്ടാകുക. അല്ല, സംവിധായകനാകാനിരുന്ന സമയത്താണല്ലോ ഈ ഹിസ്റ്ററി ഓഫ് ജോയ് അദ്ദേഹത്തിന്റെ സുഹൃത്ത് സംവിധാനം ചെയ്യുന്ന നടനാണ് അദ്ദേഹം, വിഷ്ണു ഗോവിന്ദ്. ഇങ്ങനെ ഒരുമിച്ച് ഇവര് നല്ല ഫ്രണ്ട്സ് ആയിരുന്നു. അപ്പൊ അയാളാണ് വിളിച്ചത്. തുറന്ന് ഞാൻ പറയാം, ഈ പെട്ടെന്ന് നമ്മൾ പറയത്തില്ലേ വലിയ കഷ്ടപ്പാടില്ലാതെ കാര്യം കാണാൻ പറ്റില്ല, അതെന്തിനാ മറച്ചു വെക്കുന്നത്. ഞാൻ അവരോട് പറഞ്ഞ ഡയലോഗ് ഇപ്പൊ ഓപ്പൺ ആയിട്ട് ഞാൻ പറയാം. ഞാൻ പറഞ്ഞു നീ അവിടെ പോയി ഒന്ന് രക്ഷപ്പെട്ടാൽ സൂപ്പർ സ്റ്റാർ ഒന്നും ആയില്ലെങ്കിലും വല്ല മുറുകാങ്കടയെങ്കിലും ഉദ്ഘാടനം ചെയ്യും, പച്ചയായിട്ട് ഞാൻ പറഞ്ഞ ഡയലോഗ്. സത്യമാണ്, നടന്മാർക്കെല്ലാം അവർക്ക് കിട്ടുന്ന ഒരു എക്സ്പോഷൻ അത് ഇപ്പൊ സംവിധാനക്കൊന്നും കിട്ടണം. ഇപ്പോഴല്ലേ ഞങ്ങളെ കണക്കുള്ള സംവിധാനമൊക്കെ അറിയപ്പെടുന്നത് പോലും എനിക്ക് തോന്നുന്നു ഈ മീഡിയ സിക്കിനോ. സാർ, ഈ വാസന്തി ലക്ഷ്മി അത് റീമേക്ക് ചെയ്ത്
വിക്രത്തിന് നല്ലൊരു ബ്രേക്ക് കൊടുത്തിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ കേട്ടിട്ടുണ്ട് 35 ലക്ഷം പ്രതിഫലം വാങ്ങുന്ന ഒരു സംവിധായകനായിരുന്നു. അതിനുശേഷമാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത്. വസന്തി കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ടാണല്ലോ കരുമാടിക്കുട്ടൻ, ദാദാ സാഹിബ്, രാക്ഷസ രാജാവ്, ഊമപ്പെണ്ണുരയുടെ പയ്യൻ, കാശി പറയുന്ന തമിഴ് പടം, ഒത്തിരി പടം, മീരയുടെ ദുഃഖവും മുത്തുവിന്റെ സ്വപ്നവും, പൃഥ്വിരാജിനെ വെച്ചിട്ട് തന്നെ എല്ലാവരുടെയും ആദ്യകാലങ്ങളിലെ അവര് പറയുന്നത് അവരുടെ ആളായിരുന്നു എന്ന് അവർ അന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല, എനിക്ക് അതിന്റെ ആവശ്യമില്ല. ഇന്നത്തെ കാലത്ത് അങ്ങനെ ഒരു ചോദ്യം വന്നിട്ടുണ്ടാവില്ലേ സാറിന്റെ അടുത്ത്, പ്രേത സിനിമകൾക്ക് ഹോപ്പ് ഉണ്ടോ? ഇന്നത്തെ കാലത്ത് ഹോപ്പ് കൂടുതലല്ലേ, നമ്മൾ വിശ്വാസങ്ങളിൽ നിന്ന് അന്ധവിശ്വാസത്തിലോട്ട് പോകുന്ന ഒരു കാലഘട്ടമല്ലേ. എനിക്ക് തോന്നുന്നു ദൈവത്തെ ആവശ്യവും അനാവശ്യമായിട്ടൊക്കെ അന്ധവിശ്വാസത്തിലോട്ട് കൊണ്ടുപോകുന്ന ഒരു കാലഘട്ടമായിരുന്നു. മാത്രമല്ല ഞാൻ ഈ അന്ധവിശ്വാസവും ഈശ്വരവിശ്വാസവും അല്ല, ഇത്തരം വളരെ നൊസ്റ്റാൾജിക്കായ ഇത്തരം സ്റ്റോറീസിന് നമ്മുടെ മനസ്സിലൊരു സ്പേസ് ഉണ്ട്, ഇഷ്ടമാണ്. ഇപ്പം ഞാൻ ഇതിനകത്ത് തന്നെ അന്തരിച്ച മയൂരി അന്ന് ആ പടത്തിൽ അഭിനയിക്കും. മയൂരിക്ക് 19 വയസ്സായിരുന്നു. മയൂരി 2-3 വർഷം കഴിയുമ്പോൾ എനിക്ക് ഒന്ന് മരിച്ചു, സൂയിസൈഡ്, ആത്മഹത്യ. ആ കുട്ടി ഇതിനകത്ത് റീക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, അഭിനയിക്കുന്നുണ്ട്. കാരണം ആകാശഗംഗയിലെ ഗംഗ വരാതെ കഥ പൂർത്തീകരിക്കത്തില്ല. ഗംഗയായിട്ട് മയൂരി അഭിനയിക്കുന്നുണ്ട്. നമുക്ക് സാങ്കേതിക മേന്മയുടെ ഈ ടെക്നോളജിയുടെ കാലഘട്ടത്തിലല്ലേ അങ്ങനെ ചിന്തിക്കാൻ പറ്റുന്നുണ്ട് അല്ലേ, അത്തരം കാര്യങ്ങൾ. സാർ ഇപ്പൊ മയൂരിയുടെ കാര്യം പറഞ്ഞു, അതുപോലെ മയൂരി, സുകുമാരി, അതുപോലെ ശിവജി, രാജംബിദേവ്, അങ്ങനെ ഒരുപാട് പേര് അതിനകത്ത് ഒത്തിരി പേര് മരിച്ചുപോയി. അതെനിക്ക് ഞങ്ങളെ പടം തുടങ്ങിയപ്പോഴാണ് പെട്ടെന്ന് നമുക്ക് ഫീൽ ചെയ്യുന്നത്. സുകുമാരി ചേച്ചി മരിച്ചു, മയൂരി മരിച്ചു, കൽപ്പന മരിച്ചു, ശിവജി മരിച്ചു, കൊച്ചിനനീഫ മരിച്ചു, എൻ എഫ് വർഗീസ് മരിച്ചു, കലാഭവൻ മണി മരിച്ചു, രാജൻ പി ദേവ് മരിച്ചു. ധാരാളം പേര്, 10-12 പേര് നമ്മുടെ കണ്ണിൽ നിന്ന ക്യാരക്ടേഴ്സാണ് മൺമറഞ്ഞു പോയത്. അതൊരു പ്രത്യേക ആകാശനെ ഇങ്ങനെ സ്ക്രിപ്റ്റ് എഴുതി വന്നപ്പോഴാണ് ഇത് ഈ ഫീല് നമുക്ക് കറക്റ്റ്. അവർക്കെല്ലാം ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ രണ്ടാം ഭാഗത്തിലോട്ട് പോയി. രണ്ടാം ഭാഗത്തിലേക്ക്. വിഷ്ണുവിന്റെ കഥാപാത്രം എന്താണ് ഈ സിനിമയിൽ? എൻ്റെ കഥാപാത്രത്തിൻ്റെ പേര് ഗോപികൃഷ്ണൻ എന്നാണ്. ഒരു MBBS സ്റ്റുഡൻ്റ് ആണ്. അപ്പം ഇതിനകത്ത് ആ തറവാട്ടിലെ റിയാ സാറിൻ്റെ ക്യാരക്ടറിൻ്റെ മകളാണ് ഇതിലെ നായിക കഥാപാത്രം, വീണ നായർ. ആ കഥാപാത്രത്തിൻ്റെ പേര് ആരതി. അപ്പം ഞങ്ങൾ സുഹൃത്തുക്കളാണ്, ഞാൻ, വീണയുടെ ക്യാരക്ടർ ശ്രീനാഥ് ദാസി, വിഷ്ണു ഗോവിന്ദൻ. അപ്പോൾ ഞങ്ങൾക്ക് ഈ തറവാടിനെ കുറിച്ചുള്ള കഥകളൊക്കെ കേട്ടറിയാം. അപ്പം പുതുതായിട്ട് അവർ അവിടെ ഇൻസിഡൻസ് സംഭവിക്കുമ്പോൾ ഉള്ളൊരു ക്യൂരിയോസിറ്റിയും കാര്യങ്ങളൊക്കെയാണ് ഞങ്ങൾ ഇതിലോട്ട് പുള്ളി ചെയ്യുന്നത്. അപ്പം അതിനെ ചുറ്റിപ്പറ്റി അതൊക്കെ സോൾവ് ചെയ്യുന്നതാണ്. അതുപോലെ അന്ന് നേരത്തെ ആകാശഗംഗയുടെ ലൊക്കേഷനിലൊക്കെ പോയിട്ടുണ്ടാവുമല്ലോ, ആ അനുഭവങ്ങളൊക്കെ എങ്ങനെയാണ്, അന്നത്തെ ഓർമ്മകളും? എനിക്ക് ആകാശഗംഗയെ കുറിച്ചുള്ള ഏറ്റവും രസകരമായിട്ടുള്ള ഓർമ്മ എന്ന് പറയുന്നത് അത് റിലീസ് ചെയ്യുന്ന ദിവസത്തെ ഓർമ്മയാണ്. കാരണം റിലീസ് ഭയങ്കര ടെൻഷൻ ഉണ്ട്. കാരണം ഈ പറയുന്ന കണക്ക് കാശൊക്കെ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഇത് ഓടിയില്ലെങ്കിൽ. അന്ന് ചെറുപ്പത്തിൽ എത്ര അല്ല, പിന്നെ ഞങ്ങൾ എല്ലാ സിനിമ, ഞാൻ അന്ന് വളരെ കുട്ടിയാണ്, കാരണം 3-4 സിനിമകൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ അന്ന് ഞങ്ങൾ സെക്കൻഡ് ഫസ്റ്റ് ഷോയ്ക്ക് പോവാണ്, നെയ്ബേഴ്സിനെ കൂട്ടി ഞങ്ങൾ എല്ലാവരും കൂടെ പോവാ. അപ്പം നൂൺ ഷോയ്ക്കും മാറ്റിനിക്കൊന്നും അത്ര ആളൊന്നും കയറിയിട്ടില്ല. ഫസ്റ്റ് ഷോയ്ക്ക് ഞങ്ങൾ എത്തിയപ്പോൾ മൈമൂൺ തിയേറ്ററിലാണ് എറണാകുളത്ത്, അത് ഫുള്ളായി, ഞങ്ങൾക്ക് കയറാൻ പറ്റില്ല. മാനേജർ പറഞ്ഞു, വിളിച്ച് പറഞ്ഞിട്ട് വരണമായിരുന്നു. അപ്പോൾ അത് സത്യം പറഞ്ഞാൽ ഭയങ്കര ഒരു സന്തോഷമാണ് അപ്പം തോന്നിയത്. അതേ ഞങ്ങൾ പുറത്തു പോയി ഭക്ഷണമൊക്കെ കഴിച്ച് സെക്കൻഡ് ഷോയ്ക്ക് കയറി. അപ്പം അതിനകത്ത് മയൂരിയുടെ ചിത കത്തിയിട്ട് ഇങ്ങനെ തീ പൊങ്ങുമ്പോഴാണ് ആകാശഗംഗ എന്ന് എഴുതി കാണിക്കുന്നത്. അപ്പോൾ ഫുൾ തിയേറ്റർ കൈയടിക്കായിരുന്നു. എനിക്കൊന്ന് ഏറ്റവും സുഖമുള്ളൊരു നിമിഷം ജീവിതത്തിൽ. സാർ ഇപ്പോൾ റിലീസിൻ്റെ ടെൻഷൻ വിഷ്ണു പറഞ്ഞു, അപ്പോൾ സാറിന് കുറച്ച് ടെൻഷനുള്ള കൂട്ടത്തിലല്ലേ റിലീസിൻ്റെ അന്ന്? അങ്ങനെ തിയേറ്ററിൽ പോയി കാണില്ല എന്ന് കേട്ടിട്ടുണ്ട്. റിലീസിൻ്റെ അന്ന് ഞാനിങ്ങനെ മൂടി പൊതിച്ച് കിടക്കും, റിസൾട്ട് വരുമ്പോ ആകാശഗംഗ പഴയതില് അല്ലേ ഞാൻ കേട്ടിട്ടുണ്ട് വിഷ്ണുവിന്റെ ലൊക്കേഷൻ ഓർമ്മകൾ, അതായത് ഈ നൈറ്റ് ഷൂട്ട് ഉണ്ടായിരുന്നു, അതൊന്ന് പറയാം. അന്ന് അതെ, അത് എനിക്കൊന്ന് 98 ഓണക്കാലത്താണ് അതിന്റെ ഷൂട്ടിംഗ് നടക്കുന്നത്. അപ്പം ഞാൻ അമ്മ അനിയത്തിയൊക്കെ ലൊക്കേഷനിൽ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ രാത്രിയാണ് അതിൻ്റെ ഷൂട്ടിംഗ്, കാരണം എല്ലാം നൈറ്റ് സീക്വൻസസ് ആണ്. അപ്പം രാത്രി ഒരു ഡാർക്ക് ആയി കഴിഞ്ഞിട്ട് വെളുപ്പിനെ വരെയാണ് ഷൂട്ടിംഗ്. അപ്പം ഞാൻ അന്ന് കുട്ടിയാണ്, 4-5 ഒക്കെ പഠിക്കാം. പക്ഷെ ഞാൻ ഈ രാത്രി മുഴുവൻ അവിടെ നിൽക്കും.
കാരണം എനിക്ക് യക്ഷി പ്രേത സിനിമയാണ് പേടിപ്പിക്കുക എന്നുള്ളൊരു ഒരു ഇതുണ്ടല്ലോ മനസ്സിൽ, അതുകൊണ്ട് ഫുള്ള് നിൽക്കും. അപ്പോൾ നിൽക്കുമ്പോൾ അതിൽ ഏറ്റവും രസം എന്ന് പറഞ്ഞാൽ ഈ ഒളപ്പമണ്ണ മനയിലാണ് ഈ ഷൂട്ടിംഗ് നടക്കുന്നത്. അപ്പോൾ ഒളപ്പമണ്ണ മനയിൽ ഒരുപാട് ചെറിയ ചെറിയ ഇത്തരം കഥകളുണ്ട്. അപ്പോൾ നമ്മൾ ഓരോ മൂലയിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴും നമ്മൾ പേടിച്ചാണ് നിൽക്കുന്നത് ഈ മുറിയിൽ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെയുള്ളൊരു ഇതാണ്. പിന്നെ ഷൂട്ടിംഗ് ഭയങ്കര രസമായിരുന്നു, കാരണം അന്ന് ഈ ഗ്രാഫിക്സ് ഒന്നും ഇല്ലാത്ത കാരണം എല്ലാം മിനിയേച്ചർ ആയിരുന്നു. അപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ്, അതെ അതെ, എല്ലാം മിനിയേച്ചർ ഒക്കെ വെച്ചിട്ട് അത് ഷൂട്ട് ചെയ്തിട്ടാണ് ഗ്രാഫ് ഇത് കാണിക്കുക. അപ്പൊ ഭയങ്കര രസമുള്ളൊരു സമയമായിരുന്നു. ഈ സംവിധായകനാകാൻ അതുപോലെ സാറ് കുറെ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് സംവിധായകനായതിനു ശേഷവും പ്രശ്നങ്ങളൊക്കെ. അപ്പൊ അതുകൊണ്ടാണോ വിഷ്ണുവിനോട് വരണ്ട, സിനിമാ മേഖല വേണ്ട എന്ന് പറഞ്ഞത് ആദ്യം? അല്ല, ഞാൻ അതുകൊണ്ടല്ല പറഞ്ഞത്. ഏത് മേഖലയിലോട്ട് നമ്മൾ രണ്ടു പ്രാവശ്യം ചിന്തിക്കണം. ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കാലത്ത്, ഞാൻ തുറന്നു പറയാം, അത് തുറന്നു പറച്ചിൽ കാരണമായതുകൊണ്ട് തന്നെ ഒത്തിരി കുഴപ്പങ്ങൾ ഉണ്ടായിട്ടുണ്ട് അറിയാൻ. ഈ ഞങ്ങളുടെ കാലത്ത് ഇപ്പോൾ ഒന്നോ രണ്ടോ പടം ഹിറ്റായാൽ, ഇപ്പം കല്യാണ സൗന്ദര്യം എടുത്തപ്പോൾ, അല്ലെങ്കിൽ ആകാശങ്ങ വന്നപ്പോൾ, പിന്നെ വാസന്തി ലക്ഷ്മി വന്നപ്പോൾ, ആ ഒരു വാസന്തി ലക്ഷ്മി കൊണ്ട് തന്നെ വിനയൻ എന്ന് പറയുന്ന ആൾക്ക് ഇവിടെ കേരളത്തിലൊരു ഒരു പേര്. ഇപ്പൊ ഇവിടെ സൂപ്പർ ഹിറ്റ് പടം എടുത്ത ഡയറക്ടറുടെ പേര് ചോദിച്ചാൽ പലർക്കും അറിയാൻ മേല. പിന്നെ ഏതാണ് ഇപ്പോൾ നമ്മൾ അഭിനയത്തിൽ ഏറ്റവും പ്രയാസമായിട്ട് തോന്നിയിരിക്കുന്നത്? എന്താണ് ഇപ്പോൾ ചിലർക്ക് ഫൈറ്റും ഉണ്ടാവും, ചിലർക്ക് ഡാൻസ് ഉണ്ടാവും, ചിലർക്ക് റൊമാൻസ് ഉണ്ടാവും, അപ്പോൾ ഏതാണ് വിഷ്ണുവിന്? അല്ല, ഡാൻസ് ഭയങ്കര പ്രയാസമാണ്, അതുകൊണ്ട് തന്നെ ഡാൻസ് അധികം ചെയ്യിച്ചിട്ടില്ല. ഫൈറ്റ് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. ഫൈറ്റ് ഇൻവോൾവ് ആയിട്ട് ചെയ്യാൻ പറ്റിയാലേ നമുക്ക് ഒരുപാട് ഗുണം ചെയ്യുന്നതാണ്. ഇതിന് ആകാശങ്കിലും ഒന്ന് രണ്ട് സീക്വൻസസ് ഒക്കെ ഉണ്ട്. അപ്പം എനിക്ക് അത്തരം രംഗങ്ങളും അത്തരം റഫായിട്ടുള്ള കാര്യങ്ങളോടാണ് എനിക്കൊരു പ്രൈമറി ഇൻട്രസ്റ്റ്. പക്ഷേ ബാക്കിയെല്ലാം ചെയ്തു വരണം. ഓക്കെ. പിന്നെ പാട്ട് പഠിച്ചിട്ടുണ്ട് അല്ലേ? പാട്ട് പഠിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ പണ്ട് പഠിച്ചിട്ടുണ്ട്. പാടില്ലേ സാർ? മൃദംഗം വായിക്കും, പാട്ട് പാടില്ലേ സാർ? രണ്ടു വരി മൗനം സ്വരമായി എൻ പൊൻവീണയിൽ സ്വപ്നം മലരായി ഈ കൈക്കുമ്പിളിൽ ഉണരും സ്മൃതിയലയിൽ ആരോ സാന്ത്വനമായി മുരളികയൂതി ദൂരെ. അതെ, നന്നായി പാടി. ആകാശം ഒരു നായിക പ്രാധാന്യമുള്ള സിനിമയാണ്. അപ്പൊ ഇതിലെ നായികയെ കുറിച്ച് അത് എങ്ങനെയാണ് സാർ ആ കുട്ടിയെ കണ്ടെത്തുന്നത്? ദിവ്യാവണ്ണിയുടെ മകളാണ് ആയിട്ടാണ് അല്ലേ? ദിവ്യാവണ്ണി ആകാശങ്ങയുടെ ഫസ്റ്റ് പാർട്ടില് ദിവ്യാവണ്ണി പിന്നെ ഗർഭിണിയായിട്ട് മുകേഷ് തിരിച്ചുകൊണ്ട് റിയാസിന് കോവിലകത്ത് ക്രിസ്ത്യാനി പെൺകുട്ടിയെ കോവിലകത്ത് കൊണ്ട് കൊടുക്കുന്നതാണ് തീരുന്നത്. ആ കുട്ടിക്ക് ഇപ്പൊ 20 വയസ്സായി. ആ പ്രസവിച്ച കുട്ടിക്ക് ആ പ്രസവത്തോടെ അമ്മ മരിച്ചു. ആ കോവിലകത്തെ അമ്മാവന്മാരൊക്കെ മരിച്ചു. വീണ്ടും മേക്ഷി തിരിച്ചിറങ്ങി. സുമാരി ചേച്ചി ഉൾപ്പെടെയുള്ള മുത്തശ്ശി ഉൾപ്പെടെയുള്ള അവിടെ ഭയങ്കര ദുർമരണങ്ങളുണ്ടായി. അവിടെ ആകെ മിച്ചം ഇപ്പൊ വന്നിരിക്കുന്നത് ഈ അച്ഛൻ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു കുട്ടിയുണ്ട്. പിന്നെ അവരുടെ ബന്ധുക്കളായ ഓപ്പോളുമാരും അങ്ങനെയൊക്കെയുള്ള കുറച്ച് പേരുണ്ട്. ആ 20 വയസ്സായ പെൺകുട്ടി MBBSന് പഠിക്കുകയാണ്. അവളിൽ നിന്നാണ് ഈ കഥ തുടങ്ങിയിരിക്കുന്നത്. അന്നത്തെ നമ്മുടെ ആ പടത്തിൻ്റെ ഏറ്റവും വിജയം, അന്നത്തെ ഏറ്റവും വലിയ കോമഡിയിലെ രാജാക്കന്മാരായിരുന്ന ഇന്നസെൻറ്റും ജഗതിയും ഒക്കെ ആയിരുന്നു അന്ന് ജഗദീഷ്. അവരൊക്കെ ആയിരുന്നു ആ പടത്തിൽ കോമഡി കാര്യം ചെയ്തത്. ഇന്നത്തെ ഏറ്റവും വലിയ കോമഡിയിൽ നമ്മുടെ ഇന്ന് മലയാളത്തിലെ ഏറ്റവും ടോപ്പ് നിൽക്കുന്ന ഹരീഷ് കണാരന്, ധർമ്മജൻ ബോൾഗാട്ടി, സലിം കുമാർ ഒക്കെയാണ് ആ മേഖല കൈകാര്യം ചെയ്തത്. രാജൻ ബി ദേവ് എന്ന് പറയുന്ന മേപ്പാടൻ്റെ ശിഷ്യനായിട്ട് ഇതിനകത്ത് വരുന്നത് ഹരീഷ് പേരടിയാണ്. പിന്നെ ഒരു പുതിയ ക്യാരക്ടർ, അത് ഞാൻ ആ സസ്പെൻസ് വിടുന്നില്ല, അത് രമ്യ കൃഷ്ണനാണ് ഇതിനകത്ത് ക്യാരക്ടർ ചെയ്യുന്നത്. പിന്നെ കോവിലകത്തെ ഓപ്പോളുമാരായിട്ട് ഓപ്പോളായിട്ട് രാജാമണിയുണ്ട്, പ്രവീണയുണ്ട്. കോവിലകത്തെ തന്നെ ഒരു കാര്യസ്ഥ കണക്കുള്ള ഒരു ക്യാരക്ടർ ടെസ്നീകനുണ്ട്. രാജാമണി വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള, ഇപ്പം ചാലക്കുടിക്കാരൻ ചങ്ങാതി നമ്മൾ രാജാമണിക്ക് വളരെ സീരിയസും കോമഡിയുള്ള ഒരു ക്യാരക്ടറാണെങ്കിൽ ഇതിനകത്ത് 100% കോമഡിയുള്ള ഒരു ഇൻസ്പെക്ടറാണ്. പ്രേതങ്ങളെ അന്വേഷിക്കാൻ അയലക്കണക്കൊരു ഇൻസ്പെക്ടർ വന്നുള്ള അവസ്ഥ എന്താണെന്നുള്ളതാണ് വേറൊരു കാര്യം. അപ്പം ഈ ഹ്യൂമറും ഹൊററും മിക്സ് ചെയ്ത് 100% എൻ്റർടൈനറായിരിക്കും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഈ പടത്തിൽ ബോംബെ കാര്യമാണ് ഈ കുട്ടി. ഞാൻ എൻ്റെ പേജിലിട്ടതാണ്,
ഒരു പുതുമുഖ നായികയെ തേടുന്നു. ഈ കുട്ടി കണ്ടിട്ടുണ്ട് ആകാശങ്ങൾ നേരത്തെ? ആ അവര് കണ്ടിട്ടുണ്ട്, വീട്ടിൽ കണ്ടിട്ടുണ്ട്. എന്ന് മാത്രമല്ല ഈ കുട്ടി ടിക്ടോക്കിന്റെ ആളാണ്. വീണ നായർന്നാണ് എന്റെ പേര്. അപ്പൊ ടിക്ടോക്കില് ഈ നമ്മുടെ ഇതിനകത്ത് തിരുവാതിരകളിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ പുള്ളിക്കാരൻ നേരത്തെ അവതരിപ്പിച്ചിട്ടുള്ള അങ്ങനെ എനിക്ക് അയച്ചു തന്ന ഒരു ടിക്ടോക്കിലാണ്. ടിക്ടോക്കുകാരെ ഞാൻ കാണാതെ തിരസ്കരിക്കും എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ടിക്ടോക്ക് കണ്ടപ്പോ എനിക്ക് തോന്നി ഇത് കൊള്ളാമല്ലോ. കുട്ടി നേരിട്ട് അയച്ചു? ആ കുട്ടി നേരിട്ട്. ഞാൻ എന്റെ പേജ് അദ്ദേഹം ഇട്ടാണ് ലിങ്ക് ഇട്ടതാണ്. പറയില്ല എന്ന് പറഞ്ഞ് സസ്പെൻസ്. പക്ഷേ എങ്കിലും രമ്യാകൃഷ്ണനെ കുറിച്ച് കഥാപാത്രത്തെ, രമ്യാകൃഷ്ണൻ എന്ന് പറയുന്നത് ബാഹുബലിക്ക് ശേഷം രമ്യ ചെയ്യുന്ന ഏറ്റവും ശക്തമായ ഒരു കഥാപാത്രം, പ്രത്യേകിച്ച് മലയാളത്തിൽ വന്നിട്ട് ചെയ്യുന്ന ഒരു കഥാപാത്രമാണ്. അത് ഇവിടുത്തെ മലയാള പ്രേക്ഷകർക്ക് ഭയങ്കര ഡിഫറെൻ്റ് ആയിരിക്കും ആ ക്യാരക്ടർ. ഒന്ന് ഞാൻ പറയാം, അമേരിക്കയിൽ നിന്നൊക്കെ വരുന്ന അവിടെ പോയി സൈക്കാട്രി ഒക്കെ പഠിച്ച, അല്ലെങ്കിൽ ദൈവശാസ്ത്രത്തിലൊക്കെ പഠിച്ച, വലിയ ബിരുദം എടുത്ത, ബ്ലാക്ക് മാജിക് ഒക്കെ ചെയ്യുന്ന ഒരു യുവതിയായ ഒരു ബ്ലാക്ക് മാജിക് ഏരിയ. അപ്പൊ കൂടുതൽ മന്ത്രവാദിനി എന്ന് പറയാമോ? മന്ത്രവാദിനി എന്ന് പറയാം, അതല്ലേ എന്റെ മലയാളം. ദുർമന്ത്രവാദിനിയായ സാർ മോഹൻലാൽ പടത്തിനായിട്ട് കാത്തിരിക്കുകയാണ് എല്ലാവരും. അപ്പൊ എന്നാണ് അത് വരുന്നത്? ഞാൻ എല്ലാവരുമായിട്ട് പടം ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിപ്പോ ഇപ്പൊ ഒരു അതിനകത്ത് ലാല് ഇടയ്ക്ക് ഒരു 3D പടം ഇപ്പൊ ഡയറക്ട് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ വർക്ക് എനിക്ക് തോന്നുന്നു അടുത്ത വർഷം പകുതി വരെ പോകുന്ന അദ്ദേഹത്തിനോട് പറഞ്ഞു. അതിനുശേഷം എനിക്ക് തോന്നുന്നു അടുത്ത വർഷം അവസാനമായിരിക്കും അതിന്റെ ഒരു ഒരു അത് നടക്കുക എന്ന് എനിക്ക് തോന്നുന്നു. എനിവേ ഞങ്ങളൊരു പടം ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ ഞാൻ ഉടനെ ചെയ്യാൻ പോകുന്നത് ജയസൂര്യ നായകനായിട്ട് ഉള്ള പടമാണ്. അത് സബ്ജക്റ്റ് ഇങ്ങനെ ഫൈനലൈസ് ചെയ്തിട്ടില്ല. അതിനിടയ്ക്ക് വളരെ രസകരമായിട്ടുള്ള ഒരു കൂടത്തായി പോലീസ് ഓഫീസറായിട്ട് ജയസൂര്യ വരാനും ചാൻസ് ഉണ്ട്. ഒത്തിരി പേര് ഇങ്ങനെ അനൗൺസ് ചെയ്യുമ്പോൾ ഇപ്പൊ ആദ്യം വരാൻ പോകണം. ഇപ്പൊ രാക്ഷസ രാജാവ് കണക്ക്, ഞാനൊരു ഒരു ആലുവ കൊല കേസിനെ ബേസ് ചെയ്താണല്ലോ രാക്ഷസ രാജാവ് ഓർക്കുന്നത്. ഇനിയിപ്പോ കഥകൾ ഇങ്ങനെ ഡിസ്കസ് ചെയ്യുമ്പോ ജയനോട് ഞാൻ ചോദിച്ചു എന്തുകൊണ്ടാണ് ഒരു ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പോലീസ് ഓഫീസർ. ഇതുമായിട്ടൊന്നും ബന്ധപ്പെടുത്തി നമ്മൾ കാണണ്ട, നമ്മളതിന്റെ ത്രെഡ് മാത്രം പിടിച്ചിട്ട് അങ്ങനെ ഒരു ലേഡി ക്യാരക്ടറെ ചിലപ്പം എടുത്തിട്ട് അതിന്റെ ഒരു ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ രസകരമായിട്ട് ജയന് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണെങ്കിൽ ചിലപ്പോൾ അതാകാനും ചാൻസ് ഉണ്ട്. വേറെ ഒത്തിരി കഥകളായപ്പോഴാണ് ജോളി കയറി ഇങ്ങനെ വന്നത്. ചിലപ്പം സയനൈഡ് എന്ന് പറയുന്ന ഒരു പടം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ആദ്യമായിട്ട് പറയുകയാണ്, തീരുമാനിച്ചിട്ടില്ല. അങ്ങനെ ചിന്തകൾ നടക്കുന്നു. എന്നെ സാറിനോട് ചോദിക്കണമെന്ന് കരുതിയതാണ് കൂടുതൽ. പക്ഷെ ഇപ്പൊ രണ്ട് സിനിമ ഓൾറെഡി അനൗൺസ് ചെയ്തതുകൊണ്ട് നങ്ങയിലെ ഒരു പ്രോജക്ട് നമ്മുടെ മാറുമറയ്ക്കൽ സമര നായിക അത് ഓൾറെഡി സ്ക്രിപ്റ്റ് ഒക്കെ പൂർത്തിയായിരിക്കുകയാണ്. അതുകൊണ്ട് അതല്ലേ മമ്മൂട്ടിക്ക് രണ്ട് ഹിറ്റുകൾ കൊടുത്ത സംവിധായകനാണ്. അല്ല മമ്മൂട്ടിയായിട്ട് ഒരു പടം പ്ലാൻ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ എന്ത് ചെയ്യണം, രാക്ഷസ രാജാവിന്റെ ഒരു അടുത്ത കണ്ടിന്യൂഷൻ വേണോ? ഇപ്പൊ വലിയ പ്രോജക്റ്റ് ഒക്കെ അല്ലേ. ഇപ്പൊ മമ്മൂട്ടി ചെയ്യാൻ പോണത് മാമാങ്കം, മോഹൻലാലിന്റെ കുഞ്ഞാലി വരെയൊക്കെ, ഇവരൊക്കെ ഇതിഹാസ കഥാപാത്രങ്ങളായിട്ട് നമ്മുടെ ഇന്ത്യ വിട്ട് അപ്പുറത്തേക്ക് പോകുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പൊ നിൽക്കുന്നത്. അപ്പൊ നമ്മളിപ്പോ അടുത്ത് അത്തരം കഥാപാത്രങ്ങള്, എനിക്കിഷ്ട അത്തരം കഥാപാത്രങ്ങൾ ചെയ്യാനാണ്, ഗ്രാഫിക്സിനും ടെക്നോളജിക്കും ഇല്ല മാസ് പിക്ചറിൽ ചെയ്യാനുള്ള ഒരു മനസ്സാണ് എനിക്കുള്ളത്. അതുകൊണ്ട് തന്നെയാണല്ലോ ഞാനിപ്പോ 10-15 വർഷം മുമ്പ് അത്ഭുത ദ്വീപ് കണക്ക് ഒരു കൺസെപ്റ്റ് കൊണ്ടുവരണമെങ്കിൽ എന്റെ മനസ്സിൽ ഇല്ലാഞ്ഞിട്ടല്ല. സാർ ഇപ്പൊ അത്ഭുത ദ്വീപിന്റെ വരുമ്പോൾ അന്ന് എന്തോ പൃഥ്വിരാജിന് എന്തോ പ്രശ്നമായിരുന്ന സമയത്തായിരുന്നു അത്. പൃഥ്വിരാജിനെ ഈ സംഘടനയുടെ എന്തോ ഇഷ്യൂ ഉണ്ടെന്ന് വിലക്കി, പൃഥ്വിരാജിനെ വെച്ചാല് സിനിമ ചെയ്യത്തില്ല എന്ന് താരങ്ങൾ പറഞ്ഞിരിക്കുന്ന ഒരു സമയമായിരുന്നു. അപ്പം അമ്പിളിച്ചേട്ടൻ, ഞാൻ കഥയൊക്കെ ഉണ്ടാക്കി. അപ്പൊ അമ്പിളിച്ചേട്ടന്റെ ഡേറ്റ് മേടിക്കാനായിട്ട്, ജഗസുകുമാറിന്റെ ഡേറ്റ് മേടിക്കാനായിട്ട് ലൊക്കേഷനിൽ ചെല്ലുമ്പോഴാണ് ജഗതിച്ചേട്ടനാ ചോദിച്ചേട്ടാ ഇങ്ങനെ ഈ രാജുവിനെ വെച്ചാൽ വലിയ പ്രോബ്ലം എന്ന് പറഞ്ഞു. അതുകൊണ്ട് ആരോ പറഞ്ഞു അവനാ ഹീറോന്ന്. പിന്നെ ഇപ്പൊ ഞാൻ ഈ സംസാരിച്ചിരിക്കുമ്പോ എന്നോട് കൽപ്പന ഇങ്ങനെ കൈകൊണ്ട് കാണിച്ച്, എന്നിട്ട് എന്നെ വിളിച്ചു പറഞ്ഞു രാജുവാ ഹീറോ എന്ന് പറയണ്ട, പക്രു എന്ന് പറഞ്ഞാൽ മതിയല്ലോ, കൽപ്പനയ്ക്ക് കഥ കംപ്ലീറ്റ് അറിയാം, പറഞ്ഞാൽ മതിയല്ലോ. അതുകൊണ്ട് അങ്ങനെ കമ്മിറ്റ് ചെയ്യുന്നേ, എന്നിട്ട് രാജുവിന് നമുക്ക് ചെറിയൊരു വേഷം കൊടുക്കാം. ഏതായി ആ രീതിയിൽ തമാശ, കൽപ്പനയുടെ ഒരു ബുദ്ധിയും തമാശയും. ഞാൻ അമ്പിളിച്ചനോട് പറഞ്ഞു തിരിച്ചു എന്നിട്ട് പറഞ്ഞു എവിടെ പോയി, ഞാൻ പറഞ്ഞില്ല, ഞാൻ പറഞ്ഞു പക്രു ആയിട്ടാ ഇതിനകത്ത് 300 കുഞ്ഞന്മാരും അവരുടെ രാജാവായ പക്രു എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞെല്ലാം എഗ്രിമെന്റ് ഒക്കെ ഒപ്പിട്ടിട്ടുള്ള ഡേറ്റ് ഒക്കെ മേടിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ജഗദീഷിന്റെയും അമ്പിളിച്ചേട്ടന്റെയും പിന്നെ പിന്നെ ആരായിരുന്നു അതിനകത്ത് ഇന്ദ്രൻസ്, ഇത്രയും പേരുള്ളൂ, പിന്നെ കൽപ്പന ലേഡീസ് ആകും. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ അനൗൺസ് ചെയ്തു ഒരു 100 പുള്ളന്മാരെ ഈ നമ്മുടെ പൃഥ്വിരാജിന്റെ ദേഹത്ത് കയറ്റിയിരുത്തി ഗലിവറിൽ എല്ലിപ്പുട്ടണക്ക് ഒരു വലിയ പരസ്യം പത്രത്തിൽ.
അപ്പൊ എന്നെ വിളിച്ച് നമ്മൾ ചേട്ടൻ പറഞ്ഞ ഡയലോഗ് ഇന്നും ആലോചിക്കുന്നുണ്ട്, ആ അത് ശരി, നീ എന്ന് പണി പറ്റിച്ചതല്ലേ പറഞ്ഞു. അങ്ങനെ ആ പടം അങ്ങനെ അതൊക്കെ ഒരു രസമല്ലേ. ഇപ്പൊ നമ്മള് നമ്മളാരെയും മനഃപൂർവ്വം ദ്രോഹിക്കാനൊന്നുമില്ലല്ലോ, മനസ്സിലായി? നമ്മള് പോസിറ്റീവായിട്ട് അല്ല, പോസിറ്റീവായിട്ടേ ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ. സിനിമയിലേക്ക് പോകുമ്പോ അനിയത്തിയൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നാണ് അഭിനയം വേണോ. അയ്യോ, അനിയത്തി ഭയങ്കരമായിട്ട് ഡിസ്കറേജ് ചെയ്തു. കാരണം അവളുടെ പേടിയെന്ന് പറഞ്ഞാല് ഞാൻ ഇതൊക്കെ അഭിനയിച്ച് സിനിമ ആൾക്കാരെ കണ്ട ആൾക്കാർ മോശമായിട്ട് അഭിപ്രായമൊക്കെ പറഞ്ഞു ഞാൻ തിരിച്ചു പോയി കളയോ എന്നൊക്കെയായിരുന്നു അനിയത്തിന്റെ പേടി. അങ്ങനെ വെറുതെ അത് റിസ്ക് എടുക്കണമെന്നായിരുന്നു. കാരണം ഞാൻ അഭിനയിച്ച് കണ്ടിട്ടില്ല എന്റെ അനിയൻ. പിന്നെ എൻ്റെ അടുത്ത് ഈ സിനിമ അനൗൺസ് ചെയ്തപ്പോൾ എൻ്റെ സുഹൃത്തുക്കളെല്ലാം ചോദിച്ചിരുന്നത് 20 കൊല്ലത്തിന് ശേഷം ആകാശങ്ക എടുക്കുന്നതുകൊണ്ട് ഇപ്പം എന്താണ് ഇത്ര വലിയ പ്രസക്തി, അതിനൊരു സ്പേസ് ഉണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോഴാണ് ഏറ്റവും കൂടുതൽ സ്പേസ് ഉള്ളത്. കാരണം എല്ലാ ഭാഷയിലും, ഇന്ത്യയിൽ തന്നെ മറ്റു ഭാഷകളിലും പിന്നെ ഹോളിവുഡിലും ഒക്കെ ഇഷ്ടംപോലെ ഹൊറർ സിനിമകൾ നമ്മൾ എല്ലാ കൊല്ലം കാണുന്നു. പക്ഷെ മലയാളത്തിൽ ഇല്ല, തീരെ ഇല്ല എന്ന് തന്നെ പറയാം. അപ്പോൾ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ സ്പേസ് ഉള്ളൊരു സമയമാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഇപ്പം നമ്മൾ മറ്റ് ഭാഷകളിൽ കാണുന്ന സിനിമകളിൽ കാണുന്ന കണക്ക് ജംസ്കേഴ്സും അത്തരം ടെക്നോളജി ഉപയോഗിച്ചിട്ടുള്ളൊരു സിനിമയാണത്. അതിൻ്റെ കൂടെ ഈ യക്ഷി എന്നുള്ളൊരു മിത്തും കൂടെ ഫ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഒരു സിനിമയ്ക്ക് ഏറ്റവും കൂടുതൽ സ്പേസ് ഉള്ളൊരു സമയമാണ്. അതുകൊണ്ട് എല്ലാവരും തിയേറ്ററിൽ പോയി കാണുന്നുള്ളൊരു ശുഭാപ്തി വിശ്വാസമുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവിധ ആശംസകളും സർ, പടം വൻ ഹിറ്റ് ആവട്ടെ. തീർച്ചയായിട്ടും ഒരുപാട് ഒരുപാട് സിനിമകൾ അവസരം വരട്ടെ, ചെയ്യാൻ സാധിക്കട്ടെ. പ്രേക്ഷകരോട് എനിക്ക് അതാ പറയാനുള്ളത്, തീർച്ചയായിട്ടും ഈ പടം കാണണം, വിജയിപ്പിക്കണം. ഇത്തരം വ്യത്യസ്തമായ സബ്ജക്റ്റുകൾ കൊണ്ടുവരാനും ഇനിയും സിനിമയിൽ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനും ആഗ്രഹിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ എൻ്റെ മനസ്സിനും എൻ്റെ പ്രവർത്തനങ്ങൾക്കും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു.